ഏലപ്പാറ ടൗണിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തു. വ്യാപാരികൾ, ഓട്ടോ ടാക്സി യൂണിയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത്. ഏലപ്പാറ ടൗണിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് പീരുമേട് പോലീസിന്റെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ അവലോകന യോഗം ചേർന്നത്. വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായതോടെയാണ് നടപടികൾ ഊർജിതമാക്കിയത്. ടൗണിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സംവിധാനമില്ല. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഉൾപ്പെടെ പ്രധാന പാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏലപ്പാറ വ്യാപാര ഭവനിലാണ് യോഗം വിളിച്ചു ചേർത്തത്. ഏലപ്പാറ ടൗണിൽ ഒരു പേ ആൻഡ് പാർക്ക് സജ്ജീകരിക്കാൻ തീരുമാനമായി. ഓട്ടോ ടാക്സി തൊഴിലാളികൾ പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡ് സജ്ജീകരിച്ചാൽ അവിടേക്ക് മാറാൻ തയ്യാറാണെന്ന് യോഗത്തിൽ അറിയിച്ചു. തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താമസിക്കാതെ ഒരു യോഗം കൂടി വിളിച്ചു ചേർത്ത് തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയിലെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലും തിരുമേട് പോലീസ് നേതൃത്വത്തിൽ ഏലപ്പാറ ടൗണിലെ വിവിധ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെയും വിവിധ ഓട്ടോറിക്ഷ ടാക്സി യൂണിയൻ നേതാക്കളും അതേപോലെ തന്നെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. ഏലപ്പാറ ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ യോഗത്തിൻ്റെ ലക്ഷ്യം. തീർച്ചയായും വളരെ ക്രിയാത്മകമായ ചർച്ചകളും തീരുമാനങ്ങളും ഇവിടെ ഉത്തേജിച്ചിട്ടുള്ളതാണ്. വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മുടെ ഏലപ്പാറ ടൗണിൽ ഒരു പേ ആൻഡ് പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി ടൗണിൽ വരുന്ന പ്രൈവറ്റ് വാഹനങ്ങളെ അവിടേക്ക് മാറ്റുകയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി ശക്തമായ നിയമം സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നമ്മുടെ ഏലപ്പാറ ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാനുള്ള എല്ലാ നടപടികളും ഇവിടുത്തെ പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി പൊതുജന വ്യാപാരി ഓട്ടോറിക്ഷ ടാക്സി എല്ലാ ആൾക്കാരുടെയും സഹകരണത്തോടുകൂടി നമ്മൾ തിരുമേട് പോലീസ് നടപ്പിലാക്കുന്നതാണ്. തീരുമാനങ്ങൾ നിലവിൽ വന്നതിന് ശേഷം അനധികൃതമായി വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലും മറ്റും പാർക്ക് ചെയ്യുന്ന വാഹന ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. പീരുമേട് CI രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചത്.